ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ തന്നെ ഒരേ മനസ്സോടെ കൊണ്ടാടുന്നവരാണ് നാം മലയാളികൾ. ഇത് പരുമലപ്പള്ളി പരിസരമാണ്. ഈ വർഷത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളി പരിസരം നയനവർണ്ണ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉത്സവ പറമ്പുകളിൽ കണ്ടുമുട്ടുന്ന പഴയകാല സൗഹൃദങ്ങൾ, അത് ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. മതപരവും സാംസ്കാരികവുമായ ഉത്സവ ആഘോഷങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കേരളം. ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ തന്നെ ഒരേ മനസ്സോടെ കൊണ്ടാടുന്നവരാണ് നാം മലയാളികൾ. നമ്മുടെ നാട്ടിൽ ഉത്സവകാലം എന്ന് പറയുന്നത് വിളവെടുപ്പിന് ശേഷം ഒരു സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ നാളുകളായിട്ടാണ് നാം കണ്ടുവരുന്നത്. പരസ്പരം ആനന്ദിച്ചും ബന്ധുവീടുകളിൽ വിരുന്നുപോയും കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഒത്തുചേർന്നും ഇല്ലായ്മയുടെ വേദനകൾ മറന്ന് സന്തോഷം പങ്കുവച്ച് ആഘോഷിക്കുന്ന ഒരു രീതി. പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ തന്നെ ഇതിന് ഉദാഹരണങ്ങളാണ്. പെരുന്നാളുകളിലും ഉത്സവങ്ങളിലും ഉള്ള ഒരു സ്ഥിരം കാഴ്ചയാണ് വഴിയോര കച്ചവടക്കാർ. വർണ്ണശഫളമായ കളിപ്പാട്ടങ്ങളും രുചിയേറുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റ് പല കൗതുകകരമായ വസ്തുക്കളും കൊണ്ട് നിറഞ്ഞ വീഥികൾ എന്നെപ്പോലെ തന്നെ ഏതൊരു മലയാളിയും ഇഷ്ടപ്പെടുന്ന ഒന്നു തന്നെയാണ്. പലതരം വസ്തുക്കളുടെ കച്ചവടത്തിനൊപ്പം വിവിധ ഇനം കലാപരിപാടികളും വിനോദം ഏറുന്ന യന്ത്ര ഊഞ്ഞാലുകളും കൂടെ മനുഷ്യൻ്റെ ആർത്തിക്ക് കണ്ണുവെച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള കളികളും ഉത്സവ പറമ്പുകളുടെ സ്ഥിരം കാഴ്ചയാണ്. ഉത്സവ പറമ്പുകളിൽ കണ്ടുമുട്ടുന്ന പഴയകാല സൗഹൃദങ്ങൾ, അത് ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. പിന്നെ നമ്മളെ നോക്കി കണ്ണിറക്കുന്ന ചേട്ടന്മാരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ മിന്നായം പോലെയുള്ള കാഴ്ചകളും ഇവയെല്ലാം തന്നെ ഉത്സവം കഴിഞ്ഞാലും അടുത്ത ഉത്സവം വരെ ആ ഓർമ്മകളെ താലോലിക്കുന്ന രസകരമായ പ്രതിഭാസങ്ങളാണ്. ഇത് പരുമലപ്പള്ളി പരിസരമാണ്. ഈ വർഷത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളി പരിസരം നയനവർണ്ണ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കളർ മിഠായികൾ, കളിപ്പാട്ടങ്ങൾ, കമ്മലുകൾ, വളകൾ, ഹൽവ, മുറുക്ക്, അത്തറുകൾ, അങ്ങനെ എല്ലാം എല്ലാം. ഈ കടകൾ കയറിയിറങ്ങി കാഴ്ചകൾ കണ്ടു നടക്കുന്ന അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. ഈ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കഴിഞ്ഞ 2 കൊല്ലത്തെ ഉപജീവനം എന്തായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇനിയുള്ള കാലം ഒരു മഹാവ്യാധിയുടെയും ഭീതിയില്ലാതെ കച്ചവടം ചെയ്ത് ഉപജീവനം നടത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. കാഴ്ചക്കാരായ നമുക്ക് എന്തും കിട്ടുന്ന ഓൺലൈൻ പർച്ചേസിന് കുറച്ചെങ്കിലും വിട കൊടുത്ത് ഈ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാം. കഴിഞ്ഞ 2 വർഷക്കാലം കൊറോണ എന്ന മഹാവ്യാധി മൂലമുണ്ടായ പല നിയന്ത്രണങ്ങൾ കാരണം ഈ ഉത്സവ പറമ്പുകൾ എല്ലാം തന്നെ ശൂന്യമായിരുന്നു. അപ്പോഴാണ് ഈ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞത്. ഓരോ ഉത്സവങ്ങളും സമൂഹത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ആവശ്യങ്ങളുടെ ഇഴചേരലാണ്, സമൃദ്ധിയെ പങ്കുവയ്ക്കലാണ്. ഈ ഉത്സവ കാഴ്ചയിലൂടെ നമുക്ക് പരസ്പരം സന്തോഷിച്ചും സ്നേഹിച്ചും പങ്കുവച്ചും പരിചയം പുതുക്കിയും മുന്നേറാം. FOT ന്യൂസിന് വേണ്ടി പരുമലയിൽ നിന്ന്.